അമ്മേ ശരണം, ദേവി ശരണം. പ്രിയ ഭക്തജനങ്ങളെ, ധ്രുവ ദ്രഗണ്ഠേശ്വര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വെള്ളയാടി സുന്ദരേശനും സംഘവും അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഒരു പ്രത്യേക അറിയിപ്പ്: ആനപ്പാറ ശ്രീനിലയത്തിൽ സുകുമാരനെ കാണാനില്ല. അവസാനമായി കണ്ടത് ആനയുമായി സെൽഫി എടുക്കുന്നതാണ്. സുകുമാരനെയോ സെൽഫിയോ കണ്ടുകിട്ടുന്നവർ കമ്മിറ്റി ഓഫീസിൽ അറിയിക്കേണ്ടതാണ്. അതെ, ഇതെന്താ ചെയ്യണേ? കണ്ടൂടെ, തബല ട്യൂൺ ചെയ്യുക. 4 മാസം മുമ്പ് അഡ്വാൻസ് ഒന്നല്ലേ, ഇതൊക്കെ അന്നേ ചെയ്തുകൂടായിരുന്നു. ഇന്നലെ കഥാപ്രസംഗം കഴിഞ്ഞ് നിന്നെ കണ്ടില്ലല്ലോ, എവിടെ പോയിരുന്നു? അത് രാത്രി ദാഹിച്ചപ്പോ ഞാൻ കുറച്ച് മോരും വെള്ളം കുടിക്കാൻ വേണ്ടി പോയതാണ്. പാരിപ്പള്ളി സുമതി പാതിരാത്രി മോര് കച്ചവടം തുടങ്ങിയത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ സുമതിയുടെ വീട്ടിൽ പോയത് അണ്ണൻ എങ്ങനെ അറിഞ്ഞു? ഈ സുമതി കുറച്ചു നാള് എന്റെ ദാഹശമിനി ആയിരുന്നു. സമയം വല്ലാതെ വൈകിയല്ലോ. കാതികട എവിടെ? അകത്ത് പൗഡർ ഇട്ടോണ്ടിരിക്കുക. പൗഡറും പൊട്ടുവെക്കലൊക്കെ കൊള്ളാം. പരിപാടി ഗംഭീരമായിരിക്കണം. തൊട്ടു മുമ്പ് കളിച്ച ആൾക്കാർ നാടകം കുളമാക്കി. ഞാൻ അവന്മാരെ പിടിച്ച് കുളത്തിലിട്ടു. കുളത്തിന് വലിയ ആഴം കാണുന്നില്ലായിരിക്കും അല്ലേ? അതൊക്കെ അറിയാനുള്ള അവസരം തരാം. ഹലോ മിസ്റ്റർ, കുളത്തിൽ വലിച്ചെറിയാൻ ഞങ്ങളെന്താ തവളകളോ? നല്ല ടൈം വരുന്നു ഞങ്ങളുടെ കൂടെ സിമ്പിൾ അടിക്കാൻ. അവനെ ഒന്നും ചെയ്യല്ലേ, അവൻ പൂർ ബോയിയാ. പൂർ ബോയ് വിളിക്കണം ആശാനെ. എടേ, ഇത് പള്ളി പെരുന്നാളാണോ ഉത്സവമാണോ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, വെട്ടാം പാകത്തിന് ഒരു പോത്തിനെ നിർത്തിയിരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. നമസ്കാരം. മനസ്സിലായില്ല. ഞാനാണ് ഇവിടുത്തെ കമ്മിറ്റി പ്രസിഡന്റ്. അപ്പൊ ഇതാണടാ നമ്മുടെ ദൈവം. എന്താ സാർ പേര്? പീരങ്കി ബാബു. പീരങ്കി, നല്ല പേര്. ഈ ബാബു എന്നുള്ളത് സ്ഥലപ്പേരാണോ സാർ? അല്ലടാ, ഇനിഷ്യല. ഈ പരിപാടി എങ്ങാനും മോശമായ, ഞാൻ ദൈവമല്ല, നിന്റെയൊക്കെ കാലനാവും. മനസ്സിലായോടാ? നിന്റെയൊക്കെ കഥാപ്രസംഗം എത്ര സമയം കാണും? അത് ആൾക്കാരുടെ പ്രതികരണം പോലെ ഇരിക്കും സാറേ. മനസ്സിലായില്ല. ചില സ്ഥലത്ത് 10 മിനിറ്റ് മതി, അപ്പോഴേക്കും ഭാരവാഹികളെ പറഞ്ഞു വിടും. ചില സ്ഥലത്ത് 10 മണിക്കൂർ എടുക്കും. നാട്ടുകാർ പിടിച്ചു വെക്കും, വിടൂല. സെൽഫി എടുക്കാനാ? സെൽഫി സെൽഫി. എന്താ സാറേ അവിടെ ഒരു ബഹളം? ഓ, ഒന്നും പറയണ്ടേ. അമ്പലപ്പുറമ്പിലെ കുറച്ച് നാടോടികൾ വന്ന് ടെന്റ് കെട്ടി താമസിക്കാം. ഇവന്മാരൊക്കെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞാലും പോയില്ല. കഴിഞ്ഞ പ്രാവശ്യം ആന വരണ്ടിട്ട് പോലും അവന്മാർ പോയില്ല. ഇനിയിപ്പോ ഞാനൊന്ന് പോയി വരട്ടി നോക്കട്ടെ. എടാ മുരുക, കാർത്തിക, എടാ ദിനേശ, എവിടെ പോയി കിടക്കണൊക്കെ? ഇന്ന് നമ്മൾ രക്ഷപ്പെടും. അടി മുഴുവൻ അവിടെ ആയിരിക്കും. അമ്മേ ശരണം, ദേവി ശരണം. ഒരു പ്രത്യേക അറിയിപ്പ്: നേരത്തെ ആനയോടൊപ്പം സെൽഫി എടുത്ത് കാണാതായ സുകുമാരൻ കൊടിമരത്തിൽ തൂങ്ങിക്കിടപ്പുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധുക്കൾ വന്ന് ഇറക്കിക്കൊണ്ട് പോകേണ്ടതാണ്. പ്രിയ കലാസ്നേഹികളെ, ധ്രുപകൻ നിങ്ങൾക്കെല്ലാവർക്കും പേരറിയാവുന്ന ഈ ക്ഷേത്രത്തിന്റെ ഉത്സവത്തോടനുബന്ധിച്ച് ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗത്തിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. പല പല രാത്രി കുത്തിയിരുന്നിട്ട് എഴുതിയ കഥയാണേ, കട്ടൻ കാപ്പി കുടിച്ച് ഞങ്ങൾ പഠിച്ച കഥയാണേ. പല പല രാത്രിയിൽ കുത്തിയിരുന്നിട്ട് എഴുതിയ കഥയാണേ, കട്ടൻ കാപ്പി കുടിച്ച് ഞങ്ങൾ പഠിച്ച കഥയാണേ. ഞങ്ങളുടെ കഥ കേട്ടാലും ഞങ്ങളെ കല്ലിനെറിയല്ലേ, കല്ലിനെറിഞ്ഞ് ഞങ്ങളുടെ മൊത്തം പല്ല് തകർക്കരുതേ. തെറ്റും കുറ്റവും വന്നാൽ ഉടനെ നടുവിനിരിക്കല്ലേ, ഒരു നേരത്തെ ആഹാരത്തിന് പഠിച്ച കഥയാണ് ഞങ്ങൾ പഠിച്ച കഥയാണ് ഞങ്ങൾ പഠിച്ച കഥയാണ്. ഈ കഥ നടക്കുന്നത് ഇവിടെ എങ്ങുമല്ല, എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചുകുട്ടികൾ വട്ടുകളിക്കുന്ന ഗ്രാമം, കെട്ടുപൊട്ടിയ പട്ടത്തെ പോലെ കെട്ടിക്കാറായ പെണ്ണുങ്ങൾ നെട്ടോട്ടമോടുന്ന ഗ്രാമം, ചീട്ട് കളിച്ച് കിട്ടുന്ന തൊട്ടിന് പട്ടയടിച്ച് നട്ടപ്പാതിരയ്ക്ക് മുട്ടൻ തെറിവിളിച്ച് അട്ടഹസിക്കുന്ന മുട്ടാളന്മാരുടെ ഗ്രാമം. ഇങ്ങനെയുള്ള നിഷ്കളങ്കമായ ഈ നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള നാടാണേ, മാവേലി വാണൊരു നാടാണേ, പാർട്ടിക്കാരെ കയറി ഭരിച്ചു മുടിച്ച പീഡന നാടാണേ. കേരള നാടാണേ, മാവേലി വാണൊരു നാടാണേ, പാർട്ടിക്കാരെ കയറി ഭരിച്ചു മുടിച്ച പീഡന നാടാണേ, തകതക ഉരുട്ടിക്കൊല്ലണ നാടാണേ, പ്രതി രക്ഷപ്പെടുന്നൊരു നാടാണേ.
ആരു ഭരിച്ചാലും എന്തു കാണിച്ചാലും സഹിച്ച് നിൽക്കണ നാടാണ്. വികസനം വെറും പേരാണ്, അടിമതിയുടെ കൂടാണ്. പരശുരാമന്റെ മടുപെടുത്തെങ്ങ് തിരിച്ചറിഞ്ഞാലോ. ഇതാണ് പ്രിയമുള്ളവരെ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ. എവിടെ നോക്കിയാലും ഹർത്താൽ, കൊലപാതകം, കൈക്കൂലി, പീഡനം, സ്ഥലം നികത്തല്, നിലം നികത്തല്, കായല നികത്തല്. സാധാരണക്കാരന് പട്ടിണി കിടക്കണമെങ്കിൽ പോലും ദിവസം 1000 രൂപ വേണ്ടി വരുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള കൊച്ചു ഗ്രാമത്തിലാണ് ഞങ്ങളുടെ കഥ നടക്കുന്നത്. ഞങ്ങളുടെ കഥയുടെ പേര് സണ്ണി ലയൺ അഥവാ സണ്ണി ലിയോൺ. കം ഓൺ ബേബി. ഓ യാ. ഞങ്ങളുടെ നായികയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചെറുപ്പക്കാർക്കവൾ സ്വപ്നമായി, കിഴവന്മാർക്കവൾ സ്വർഗമായി. നെറ്റിലെങ്ങും ഹോട്ട് ക്ലിപ്പിൽ വിലസിടും സണ്ണി, വിലസിടും സണ്ണി. അച്ഛനെ, ഒരു 5 മിനിറ്റ് ഈ സ്റ്റേജ് ഒന്ന് ഒഴിഞ്ഞു തരണം. എന്തിന്? നമ്മുടെ കുടുംബശ്രീയിലെ പുഷ്പവല്ലിക്ക് ഒരു ഡാൻസ് കളിക്കാനാ. ഞങ്ങൾ അങ്ങനെ ആർക്കും സ്റ്റേജ് വിട്ടു തരില്ല. പക്ഷെ സാറിന് വിട്ടു തരും. പുഷ്പവല്ലി, കയറി വരൂ. ഇത് നവസുമ ശരവലൈതലഹരിനുപമ ശലഭോ. പുഷ്പവല്ലി സുന്ദരേഷേട്ടാ. പുഷു സുന്ദര, എന്നെ ഓർമ്മയുണ്ടോ? അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ? ശിവരാത്രിക്ക് അമ്പലത്തിൽ ഉറക്കമൊഴിയാൻ വരുന്നവരെ കഥ പറഞ്ഞുറക്കുന്ന ആ പൊടിമീശക്കാരനെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. നിന്റെ ഡാൻസ് വേണ്ട എന്ന് പറഞ്ഞ ഭാരവാഹികളെ വെല്ലുവിളിച്ച് ഡാൻസ് കളിച്ച് സ്റ്റേജ് പൊളിച്ച ആ ഉണ്ടക്കണ്ണിയെ ഞാനും മറന്നിട്ടില്ല. എന്നാലും ഒന്ന് പ്രേമിക്കുന്ന സമയത്ത് എന്റെ ഡാൻസിന് വേണ്ടി പാടാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പാടിത്തന്നില്ലല്ലോ. എങ്ങനെ പാടിത്തരും? പാടുന്നതിന് മുമ്പ് നിന്റെ അച്ഛനും ആങ്ങളമാരും ചേർന്ന് എന്റെ വായടിച്ച് പൊളിച്ചില്ലേ? അതിനുശേഷം ഞാൻ സാ പാടുമ്പോഴെല്ലാം രീയാണ് വരുന്നത്. അതിന്റെ പേരിൽ എത്ര ട്രോള് വന്നെന്നറിയാമോ? അതുപോട്ടെ, പുഷു ഇപ്പോഴും കഴക്കൂട്ടത്ത് തന്നെയാണോ താമസം? അതെയല്ലോ. എന്നിട്ടെന്താ, കഴിഞ്ഞ ആഴ്ച ഞാൻ അതുവഴി പോയപ്പോ കൈവീശി കാണിച്ചിട്ട് മറുപടി പറയാത്തത്? അയ്യോ, അതൊരു തടിച്ച ആളായിരുന്നല്ലോ. അത് ഞാൻ തന്നെ ആയിരുന്നു. തടി വെച്ചതല്ല, കമ്മിറ്റിക്കാരുടെ അടി കൊണ്ട് നീരി വെച്ചതാ. പുഷ്പലതയുടെ കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞെന്നും പറയാം, കഴിഞ്ഞില്ലെന്നും പറയാം. എന്നുവെച്ചാ ഞാൻ ആ പീരങ്കി ബാബുചേട്ടന്റെ വീട്ടിലാണേ ജോലിക്ക് നിൽക്കുന്നത്. കഷ്ടം, തോക്ക് പേടിച്ചിരുന്ന നീ ഇപ്പൊ പീരങ്കിയുടെ കൂടെ ആയി. എല്ലാം വിധി, പക്ഷെ കൊള്ളാം. എന്നാ ഡാൻസ് കളിച്ചിട്ട് പൊക്കോ. ഹീറോണ് കളിക്കണ പൂവാരിയറി നാ തിയേറ്ററിലൊക്കെ കണ്ടിട്ടില്ലേ? എടാ ഫാൻസ് വാരിയറി എടാ. ഒന്ന് കൊഴുത്ത് വന്നതായിരുന്നു. ഞങ്ങൾ അടുത്ത ഡാൻസിന് വരുന്നവരെ കഥ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കഥ നന്നായില്ലെങ്കിൽ വാക്കുട്ട. ആശാനെ പറഞ്ഞത് കേട്ടില്ലേ, കഥ പറയാൻ. ഇനി എന്തോന്ന് വെച്ച് പറയാൻ? നീയൊക്കെ കൂടെ വലിച്ചു കീറിയത് എന്റെ സ്ക്രിപ്റ്റാ. ഏതെങ്കിലും പെണ്ണുങ്ങൾ തുള്ളി അതിന്റെ കൂടെ അങ്ങ് തുള്ളിക്കോണം. ഈശ്വര, ഇനി എന്ത് വെച്ച് കഥ പറയും? എടാ, നിന്റെ ആഴ്ച പതിപ്പ് വല്ലതും ഉണ്ടോ? എന്റെ ഒന്നുമില്ല. ആ പോക്കറ്റിൽ എന്താ കിടക്കണേ? ആശാനെ, അത് റേഷൻ കാർഡാ. റേഷൻ കാർഡ് എങ്കിൽ റേഷൻ കാർഡ്, അതിങ്ങോട്. എന്റെ ആശാനെ, അത് ഇവിടുന്ന് എങ്ങാനും കാശ് കിട്ടിയ അരിയും മണ്ണെണ്ണയും വാങ്ങിച്ചോണ്ട് വരാൻ അമ്മ തന്നു വിട്ടതാ. ഇവിടുന്ന് ജീവനോടെ പോയാലല്ലേ അരിയും മണ്ണെണ്ണയൊക്കെ വാങ്ങിക്കാൻ പറ്റൂ. അതിങ്ങെടുക്ക്, എടുക്കണ. ഇനി ഇത് വച്ചൊരു പിടി പിടിക്കാം, കൂടെ നിന്നോണം. എന്താടാ കഥ ഇതുവരെ തുടങ്ങിയില്ലേ? ദാ തുടങ്ങി സാർ. സഹൃദയരെ, നമ്മുടെ കഥ നടക്കുന്നത് കേരള സർക്കാർ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ അടുത്തുള്ള ഒരു വീട്ടിൽ വെച്ചാണ്. നമ്മുടെ കഥാനായിക അമ്മിണി, വയസ്സ് 54, 3-2 യൂണിറ്റ്, ഗൃഹനാഥ. അതെന്റെ അമ്മയാ. എനിക്കറിയാം, ഈ അമ്മിണിക്കൊരു ഭർത്താവുണ്ട്. അതാരെന്നറിയാമോ? കൃഷ്ണൻകുട്ടി. നിനക്ക് എങ്ങനെ അറിയാം? എന്റെ തന്റെ പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. കൃഷ്ണൻകുട്ടി, വയസ്സ് 58, ബന്ധം, ഭർത്താവ്, 2 യൂണിറ്റ്, പൂ. എന്താന്ന് പൂ? പുരുഷന്റെ പൂ കണ്ടിട്ടില്ലേ? ഈ കൃഷ്ണൻകുട്ടിയെ കുറിച്ച് പറഞ്ഞാൽ
കൃഷ്ണൻകുട്ടിക്ക് മക്കൾ മൂന്ന്, മക്കൾ മൂന്നിനും പലവിധ ജോലി, ഒരൊറ്റ ഭാര്യ ഒരൊറ്റ മകള്, പ്രായമായത് ആൺമക്കൾ. ഒരൊറ്റ ഭാര്യ ഒരൊറ്റ മകള്, പ്രായമായത് ആൺമക്കൾ. വൈഫിനാണേ ശ്വാസം മുട്ടൽ, സ്ഥിരമായി മരുന്നു കഴിക്കണം, പതിവായി മരുന്നു കഴിക്കണം. അങ്ങനെ കൃഷ്ണൻകുട്ടിക്ക് പല പല പ്രശ്നങ്ങളാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ നായിക അമ്മിണി റേഷൻ വാങ്ങാനായി അങ്ങനെ മന്ദം മന്ദം റോഡിലൂടെ നടന്നു പോവുകയാണ്. അപ്പോഴാണ് അത് സംഭവിച്ചത്. എന്ത് സംഭവിച്ചത്? നിന്റെ അമ്മ നിന്റെ അച്ഛനെ കെട്ടി. അതിൽ കൂടുതൽ എന്ത് സംഭവിക്കാൻ? വേറെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറ, കഥയുടെ ഗതി മാറ്റാം. പറയില്ല. പ്രിയ സുഹൃത്തുക്കളെ, മണ്ണെണ്ണ ചോദിച്ച അമ്മിണിയോട് റേഷൻ കടക്കാരൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇവിടെ മണ്ണെണ്ണ ഇല്ല. മണ്ണെണ്ണ ഇല്ല. അമ്മിണി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹരിയും പഞ്ചസാരയും സ്വൽപ്പമെങ്കിലും തരുമോ? വീട്ടിലാണെങ്കിൽ ഒരു സാധനവുമില്ല. റേഷൻ തന്നിടൂ. ഈ സമയത്താണ് മൂന്ന് കൊലപാതകങ്ങൾക്കുള്ള ശിക്ഷ കഴിഞ്ഞ് സുദേവൻ ബന്ധം മകൻ വയസ്സ് 26 പുറത്തിറങ്ങുന്നത്. അനാവശ്യം പറയല്ലേ. സുദേവൻ എന്റെ ചേട്ടനാ. അയാളൊരു കോഴിയെ പോലും ഇതുവരെ കൊന്നിട്ടില്ല. നാട്ടിലായക്ക് പമ്പ്ലിംഗ് പമ്പ്ലിംഗ് ബ്ലിമ്പിംഗ് എന്തോ ഒരു പൈപ്പിന്റെ പണിയാണ്. സുദേവൻ ജയിലിൽ ചാടട്ടെ. ജയിലിൽ ചാടിയല്ലേ അവൻ വന്നത്. എന്നാൽ സുദേവൻ ജയിലിനകത്തേക്ക് തിരിച്ചു ചാടട്ടെ. വരട അങ്ങോട്ട്. സുഹൃത്തുക്കളെ, ഈ സുദേവനെ കുറിച്ച് പറഞ്ഞാൽ, മടിവാളയിൽ തിരികി കൈബമ്പ് കയ്യിൽ വെച്ച് തിറ്റിയിലെ ജംഗ്ഷനിൽ നിന്ന് തെറി തുടങ്ങി അങ്ങനെ ഉടുമുണ്ട് പൊക്കിയുടുത്ത് നാട്ടാരെ തെറി വിളിച്ച് നല്ലച്ഛന് പിറന്നവനാണിൽ തല്ലി നോക്കടാ അങ്ങനെ പടികടന്ന് വരുന്ന സുദേവനെ കണ്ട് ജനാർദ്ദനൻ മടിയിൽ നിന്നും കത്തിയുരി ആക്രോശിച്ചു. കുറെ ആക്രോശിക്കും. ഈ ജനാർദ്ദനൻ എന്ന് പറഞ്ഞത് എന്റെ അപ്പൂപ്പനാ. അങ്ങേര് ചത്തിട്ട് 4 വർഷമായി എങ്കിൽ പിന്നെ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടാത്ത എന്താടാ? ആഹാ, 2 യൂണിറ്റ് അരിയും 3 കിലോ പഞ്ചസാരയും പിന്നെ ഞാൻ വേണ്ട നോക്കണം. എങ്ങനെയെങ്കിലും ഈ കഥയൊന്നും പറഞ്ഞ് തീർത്തോട്ടടാ. അവിടെ നിന്നും ഒരു വഞ്ചനയുടെ കഥ ചുരുളഴിയുകയാണ്. ആ കടന്നു വരുന്ന ആരാണെന്ന് നോക്കൂ. അവളാണ് കുമുദിനി. കുമുദിനിയെ കുറിച്ച് പറഞ്ഞാൽ, ആരെയും ഒറ്റ നോട്ടത്തിൽ വീട്ടും ഗ്ലാമറുള്ളവളാണവൾ. കൈയും കാലും ആ ബോഡിയും കണ്ടാൽ ഏതൊരുത്തനും വീണുപോകും. പിറ്റേ ദിവസത്തെ പ്രഭാതം പൊട്ടി വിടർന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ്. തൊട്ടപ്പുറത്ത് വീട്ടിലെ ചന്ദ്രൻ ഈ കുമുദിനിയെ സ്നേഹിച്ച് വഞ്ചിച്ച് ഗർഭിണിയാക്കിയിരിക്കുന്നു. എന്റെ പെങ്ങളെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. കണ്ടല്ലോ, ഈ വാർത്ത കേട്ട് ചന്ദ്രനെ കുമുദിനിയുടെ സഹോദരൻ തല്ലി. ഒരു പല്ല് മിളകി എന്നാണ് തോന്നുന്നത്. പല്ല് മാത്രമല്ല, എല്ലി വളവും ദേ വരുന്നുണ്ട്. പീരങ്കി ബാലാ, ഓ അതങ്ങെടുക്ക്. അയ്യോ, കഥാപ്രസംഗം ഗംഭീരം. മറ്റത് കൂടി എടുക്ക്. പറഞ്ഞതിൽ കൂടുതൽ തുകയുണ്ട്. ഞങ്ങളുടെ കഥാപ്രസംഗം ഇത്രക്ക് ഇഷ്ടമാവും അറിഞ്ഞില്ല. ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല, പഠിച്ച പണി 18 നോക്കിയിട്ടും ഒഴിഞ്ഞു പോകാത്ത ആ നാടോടികൾ തന്റെ കഥാപ്രസംഗം കേട്ടതും ടെന്റും പൊളിച്ചു കൊണ്ടോടിപ്പോയി. ഇനി അവർ ഈ കേരളത്തിലേക്കേ വരില്ല. പാട്ടില് മാത്രമല്ല, കഥാപ്രസംഗത്തിലും നല്ല ഭാവിയുണ്ട്. ആണോ? അപ്പൊ ഈ വർഷത്തെ ഞങ്ങളുടെ കഥ സൂപ്പർ ഹിറ്റ്. കണ്ടോ കഥയുടെ വിജയം നമ്മുടെ ലൈഫിൽ ഇന്ന് ഇത് പറ്റ. പല വേദികളിൽ അടിയും തൊടിയും വാങ്ങിക്കൂട്ടിയതല്ലേ. ഒരു അവിയല പോലെ കഥകൾ പറഞ്ഞ ആരാധകരെ കയ്യിലെടുത്ത് വായിൽ വന്നത് കഥ പോലാക്കി കയ്യടി നമ്മൾ നേടിയ കണ്ടില്ലേ. ശ്രീ മുരുഘാ ഹരോ ഹരാ ഹോയ്, വേലായുധാ ഹരോ ഹരാ ഹോയ്, ശ്രീ മുരുഘാ ഹരോ ഹരാ ഹോയ്. എന്റെ വേല